ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡി എൽ എഡ് അഡ്മിഷൻ 2022 ബന്ധപ്പെട്ട് സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ജില്ലയുടെയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം വെബ്സൈറ്റിൽ നിങ്ങൾ കയറുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഇൻ്റർവ്യൂ, അതായത് തിരുവനന്തപുരം ജില്ലയിലുള്ള കുട്ടികളുടെ ഇൻ്റർവ്യൂ നടക്കുന്നത് 21/10/2022 രാവിലെ 11 മണിക്കാണ്. സ്ഥലം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയം തിരുവനന്തപുരമാണ്. ഓക്കെ. അതുപോലെ എറണാകുളം, പാലക്കാട്, കോഴിക്കോട് ഇങ്ങനെയുള്ള ചില ജില്ലകളുടെയും കൂടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കോഴിക്കോട് ജില്ലയുടെ വെബ്സൈറ്റിൽ വരിക, അതായത് കോഴിക്കോട് DD.IN എന്ന വെബ്സൈറ്റാണ്. അവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ കാണാം. ഇവിടെ നിങ്ങൾ റീഡ് മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ DL.ED 2022-24 സ്പോർട്സ് കോട്ട അപേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് ലിസ്റ്റ് പരിശോധിച്ച് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ കോഴിക്കോട് ജില്ല കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയവുമായി ബന്ധപ്പെടുക. അപ്പോൾ അതായത് ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ലിസ്റ്റ് എന്നുള്ള ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാ ജില്ലയുടെയും, അതായത് ഓരോ ജില്ലയുടെയും സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കോഴിക്കോട് ജില്ലയിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ കോഴിക്കോട് DD ഓഫീസിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഓരോ ജില്ലയുടെയും ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ അതത് DD ഓഫീസുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ പാലക്കാട് ജില്ലയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്, തമിഴ് മീഡിയത്തിൻ്റെ സെലക്ഷൻ ലിസ്റ്റും അതുപോലെ ഇൻ്റർവ്യൂ ഷെഡ്യൂളും വന്നിട്ടുണ്ട്. ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിൻ്റെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ സ്പോർട്സ് കോട്ടയും ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ DD.PALAKKAD.WordPress.com എന്ന വെബ്സൈറ്റിൽ വരിക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന് കഴിയുമ്പോൾ DL.ED 2023-24 സെലക്ഷൻ ലിസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ തമിഴ് മീഡിയം സ്പോർട്സ് കോട്ട ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട എന്ന് കാണാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തമിഴ് മീഡിയം ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിൻ്റെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ 25/10/2022 10 മണിക്കാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ പാലക്കാട് സിവിൽ സ്റ്റേഷൻ, അവിടെ വെച്ചാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂ നടക്കുന്നത്. എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾ പോവുക. അപ്പോൾ ഇവിടെ ഷുവർ ലിസ്റ്റും വെയിറ്റിംഗ് ലിസ്റ്റും ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് മൂന്ന് വിഭാഗത്തിൻ്റെയും ഉണ്ട്. ടോട്ടൽ സീറ്റ് എത്രയാണ്, ജനറൽ എത്രയാണ്, മറ്റുള്ള റിസർവേഷൻ കാറ്റഗറിക്ക് എത്രയാണ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ താഴെ ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും. അവരുടെ ഇൻ്റർവ്യൂ നടക്കുന്നത് 22/10/2022 11 മണിക്കാണ്. അതും DD ഓഫീസ് പാലക്കാട് വെച്ചാണ് നടക്കുന്നത്. ഇനി സ്പോർട്സ് കോട്ടയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ, ഇവിടെ സ്പോർട്സ് കോട്ട എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ ഇൻ്റർവ്യൂ നടക്കുന്നത് 22/10/2022 11 മണിക്ക് DD ഓഫീസിൽ വെച്ചാണ്, പാലക്കാട് DD ഓഫീസിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ജില്ലയുടെയും സ്പോർട്സ് കോട്ടയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ അതത് DD ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.